students. Hope all you're fine and doing well. Stay safe and stay healthy. For the time being, we have to start the classes. We have already completed the first chapter of politics, that is power sharing. Today, I am summarizing the portion once again. Power sharing is a technique to reduce the possibility of conflict. Every social group is given share in administration or government and included in decision making. Power sharing is a technique, that is, conflict to reduce the social group in administration and government. We have included the decision making process. Government in a decision making process, so in this chapter we are going to discussing about the ethnic composition of two nations, that is Belgium and Sri Lanka. Belgium Sri Lanka power sharing arrangements enganeyana avade adhigara vibhajanam nadathiyathu adine kurichittana nammal ee chapter padikkanayittu allengil discuss cheyanayittu pogunnathu. Aadyam nammal deal cheynathu ethnic composition Belgium aanu. Appo Belgium vamshiya ghadana enganeyayirunnu ennalladana nammal aadyamayittu discuss cheyanayittu pogu. Belgium ethnic composition nokkumbol Belgium is a small country in Europe. Appam idinte borders nu parayunnathu Netherlands, Luxembourg, France, Germany aanu. Ethnic composition valare complex aayittulla rajyamaanu. Country da total population nokkumbol 59% they lives in Flemish region and speaks Dutch language. 40% people lives in Wallonia region and they speaks French, and 1% of Belgians they speak German. About capital ennarannathu Belgium's capital ennarannathu Brussels aanu. Brussels inde situation nokkuvaanengile capital le 80% of people speaks French language and 20% of people speaks Dutch language. Ippo idayirunnu avurde ethnic composition ennu parayunnathu. So what happened is Brussels le capital nokkumbol French bhasha samsarikkunnavar ekadesham 80% aanu, 80% aanu. അതോടൊപ്പം തന്നെ ഡച്ച് ഭാഷ സംസാരിക്കുന്ന 20%, അവിടെ ഡച്ചുകാർ കുറവാണ്. രാജ്യത്തിൽ മൊത്തത്തിൽ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഡച്ച് ഭാഷ സംസാരിക്കുന്നവരാണ് ഏറ്റവും കൂടുതലായിട്ട് വരുന്നത്. അങ്ങനെ 1950s 1960s ആയപ്പോഴത്തേക്ക് 1950 മുതൽ 1960 ആ കാലഘട്ടത്തിൽ ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ വളരെ രൂക്ഷമാവുകയാണ് ചെയ്തത്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ മൈനോറിറ്റി ഫ്രഞ്ച് സ്പീക്കിംഗ് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ വളരെ റിച്ച് ആണ്, അതോടൊപ്പം തന്നെ പവർഫുൾ ആണ്. അവർ വളരെ കുറവാണ്, പക്ഷേ അവർ ഏറ്റവും അധികം റിച്ച് ആണ്, അതോടൊപ്പം തന്നെ പവർഫുൾ ആണ്. ഇത് ശരിക്കും ഡച്ചുകാരുടെ ഇടയിൽ ഒരു വിരോധം ഉണ്ടാക്കുകയാണ് ചെയ്തത്. ഡച്ച് സ്പീക്കിംഗ് കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ ഇത് ഒരു വിരോധം ഉണ്ടാക്കുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് 1950 1960 ആ കാലഘട്ടത്തിൽ ഇവരുടെ ഇടയിൽ ടെൻഷൻസ് വളരെയധികം കൂടുകയാണ് ചെയ്തത്. അപ്പം ഇത് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് ബെൽജിയത്തിൻ്റെ ക്യാപിറ്റലായ ബ്രസൽസിലാണ്. അപ്പം ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ അവിടെയാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാക്കിയത്. ഡച്ച് സ്പീക്കിംഗ് പീപ്പിൾ കോൺസ്റ്റിറ്റ്യൂട്ട് മെജോറിറ്റി ഇൻ ദ കൺട്രി ബട്ട് എ മൈനോറിറ്റി ഇൻ ദി ക്യാപിറ്റൽ. ക്യാപിറ്റൽ ഡച്ചുകാർ കുറവായിരുന്നു, പക്ഷേ ഫ്രഞ്ചുകാർ അവിടെ വളരെ കൂടുതലായി. സോ നമ്മളിതുവരെ പറഞ്ഞത് എത്തനിക് കോമ്പോസിഷൻ ഓഫ് ബെൽജിയത്തെ കുറിച്ചാണ്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എത്തനിക് കോമ്പോസിഷൻ ഓഫ് ശ്രീലങ്കയെ കുറിച്ചാണ്. ശ്രീലങ്കയുടെ വംശീയഘടന എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ശ്രീലങ്ക എന്ന് പറഞ്ഞ ഒരു ഐലൻഡ് നേഷൻ ആണ്. ജസ്റ്റ് എ ഫ്യൂ കിലോമീറ്റേഴ്സ് ഫ്രം ദി സദേൺ കോസ്റ്റ് ഓഫ് തമിഴ്നാടു ആൻഡ് ഇറ്റ് ഹാസ് എ ഡൈവേഴ്സ് പോപ്പുലേഷൻ. ഇവിടെ നമ്മൾ ഭാഷാടിസ്ഥാനത്തിലാണ് നമ്മൾ ശ്രീലങ്ക എന്നുള്ള നേഷൻ നമ്മളിവിടെ കാണാൻ പോകുന്നത്. അപ്പോൾ മേജർ സോഷ്യൽ ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത് സിംഹള ഭാഷ സംസാരിക്കുന്നവരാണ്, സിംഹള സ്പീക്കേഴ്സ് ആണ്. ടോട്ടൽ പോപ്പുലേഷൻ്റെ 74% സിംഹള ഭാഷ സംസാരിക്കുന്നവരാണ്. ബാക്കിയുള്ളത് തമിഴ് സ്പീക്കേഴ്സ് ആയിട്ട് വരുന്നുണ്ട്. 18% തമിഴ് സ്പീക്കേഴ്സ് ആണ്. അതിൽ തന്നെ നമ്മളൊരു സബ് ഡിവിഷൻ കാണുന്നുണ്ട്, ശ്രീലങ്കൻ തമിഴ്സ് എന്നും ഇന്ത്യൻ തമിഴ്സ് എന്നും. അപ്പോൾ ശ്രീലങ്കൻ തമിഴ്സ് എന്ന് പറയുന്നത് 13% ആണ്, 13% ആണ്. ഇന്ത്യൻ തമിഴ്സ് എന്ന് പറയുന്നത് 5% ആണ്. അപ്പം ശ്രീലങ്കൻ തമിഴ്സ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ തമിഴ് നേറ്റീവ്സ് തന്നെയാണ്, അവിടെയുള്ള ജനങ്ങൾ തന്നെയാണ് ശ്രീലങ്കൻ തമിഴ്സ് എന്ന് പറയുന്നത്. 13%, അതിൽ ഇന്ത്യൻ തമിഴ്സ് പിന്നീടുള്ള സബ് ഡിവിഷൻ തന്നെയാണ് ഇന്ത്യൻ തമിഴ്സ്, അതെന്ന് വെച്ചാൽ 5% ആണ്. അതായത് അവരുടെ ഫോർ ഫാദേഴ്സ് അല്ലെങ്കിൽ അവരുടെ പൂർവികർ എന്താണ് ഇന്ത്യയിൽ നിന്ന് വന്നിട്ടുള്ള പ്ലാന്റേഷൻ വർക്കേഴ്സ് ആയിട്ട് കൊളോണിയൽ പീരീഡിൽ ഇന്ത്യയിൽ നിന്ന് വന്നിട്ടുള്ള പ്ലാന്റേഷൻ വർക്കേഴ്സ് ആണ് അവരുടെ പൂർവികൾ അല്ലെങ്കിൽ അവരുടെ ഫോർ ഫാദേഴ്സ് എന്ന് പറയുന്നത്. അങ്ങനെ രണ്ട് തരത്തിലാണ് അവിടെ ഡിവൈഡ് ചെയ്തിരുന്നത് തമിഴ് സ്പീക്കേഴ്സിനെ, ഇന്ത്യൻ തമിഴ്സ് എന്നും ശ്രീലങ്കൻ തമിഴ്സ് എന്നും.
അപ്പോൾ ഇന്ത്യൻ തമിഴ്സ് അവിടെ 5% മാത്രമേ ഉള്ളൂ, ശ്രീലങ്കൻ തമിഴ്സ് എന്ന് പറയുന്നത് അവിടെ 13% ആണ്. രാജ്യത്തിൽ മൊത്തത്തിൽ നോക്കുമ്പോൾ 74% സിൻഹള ഭാഷ സംസാരിക്കുന്നവരാണ് അവിടെ ഏറ്റവും കൂടുതലായിട്ടുള്ളത്. അപ്പോൾ സിൻഹള ഭാഷ സംസാരിക്കുന്നവർ കൂടുതലായിട്ടും ബുദ്ധമതം ആണ് അവർ ആചരിക്കുന്നത്, അല്ലെങ്കിൽ ബുദ്ധിസ്റ്റുകളാണ് അവർ ഏറ്റവും കൂടുതലായിട്ട്. ബാക്കി തമിഴ്സ് എന്ന് പറയുന്നത് കൂടുതലും ഹിന്ദുക്കൾ അല്ലെങ്കിൽ മുസ്ലിംസ്, ഹിന്ദുസ് ഓർ മുസ്ലിംസ് ആണ്. 7% ഓഫ് പീപ്പിൾ ഫോളോ ക്രിസ്ത്യൻ റിലീജിയൻ. അവർ ഒന്നുകിൽ സിൻഹള അല്ലെങ്കിൽ തമിഴ് ഭാഷയാണ് അവർ തിരഞ്ഞെടുത്തിരുന്നത്. അപ്പം ഇങ്ങനെയുള്ള ഒരു ഡൈവേഴ്സ് പോപ്പുലേഷനാണ് ശ്രീലങ്കയിൽ ഉണ്ടായിരുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് മെജോറിറ്റേറിയനിസം ഇൻ ശ്രീലങ്ക. ശ്രീലങ്കയിലെ ഈ ഭൂരിപക്ഷവാദത്തെക്കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ 1948 ഡെമോക്രാറ്റിക് ആയിട്ട് എലക്ട് ചെയ്ത ഒരു ഗവൺമെൻറ് ശ്രീലങ്കയിൽ, ജനാധിപത്യപരമായിട്ട് എലക്ട് ചെയ്ത ഒരു ഗവൺമെൻറ് ഒരു എന്താണ് ദേ അഡോപ്റ്റഡ് എ സീരീസ് ഓഫ് മെജോറിറ്റേറിയൻ മെഷേഴ്സ് ടു എസ്റ്റാബ്ലിഷ് സിൻഹള സുപ്രമസി. അപ്പം സിൻഹളക്കാരുടെ ആധിപത്യം സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവരെ ഫേവർ ചെയ്ത്, സിൻഹള ഭാഷ സംസാരിക്കുന്നവരെ ഫേവർ ചെയ്തുകൊണ്ട് ഗവൺമെൻറ് കുറേയധികം മെഷേഴ്സ് അവർ എടുക്കുകയാണ് ചെയ്തത്. 1956 ഒരു ആക്ട്, ഒരു നിയമം വന്നു, അതായത് സിൻഹള ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട് അവിടെ അനൗൺസ് ചെയ്യുകയാണ് ചെയ്തത്. സിൻഹളയാണ് അവിടുത്തെ ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട് അനൗൺസ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഗവൺമെൻറ് പല പല പോളിസികൾ അവിടെ കൊണ്ടുവരുന്നു, അതെല്ലാം സിൻഹള ഭാഷ സംസാരിക്കുന്നവരെ ഫേവർ ചെയ്തുകൊണ്ട് വരുന്ന നടപടികളാണ് അവർ എടുത്തുകൊണ്ടിരുന്നത്. ഗവൺമെൻറ് കൂടുതലായിട്ട് ഈ പ്രിഫറൻഷ്യൽ പോളിസീസ് കൊണ്ടുവന്നത് സിൻഹള ആപ്ലിക്കൻസ്, പ്രത്യേകിച്ച് യൂണിവേഴ്സിറ്റികളിലും ഗവൺമെൻറ് ജോബ്സിലും ഒക്കെ അതൊക്കെ ഫേവർ ചെയ്യുന്നത് എന്താണ് സിൻഹള ഭാഷ സംസാരിക്കുന്നവർ അവരെ ഫേവർ ചെയ്തുകൊണ്ടുള്ള ഗവൺമെൻറ്റൽ മെഷേഴ്സ് ആണ് ഗവൺമെൻറ് മുന്നോട്ടെടുക്കുന്നത്. ബാക്കി ശ്രീലങ്കൻ തമിഴ്സിനെയും ഇന്ത്യൻ തമിഴ്സിനെയും ഫേവർ ചെയ്യാതെയുള്ള തീരുമാനങ്ങളാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു നിയമം അവിടെ കൊണ്ടുവരികയും ചെയ്തു, അതായത് ബുദ്ധിസമായിരിക്കണം അവർ എന്താണ് പ്രധാനപ്പെട്ട റിലീജിയൻ എന്നുള്ളത്. ബുദ്ധിസത്തിനെ പരിപോഷിക്കുക, ഫോസ്റ്റർ ചെയ്യുക, രാജ്യത്തിൽ ബുദ്ധിസം ഫോസ്റ്റർ ചെയ്യുക എന്നുള്ളൊരു നിയമവും അവിടെ കൊണ്ടുവരികയാണ് ചെയ്തത്. ശരിക്കും ഈ ഗവൺമെൻറ്റൽ പോളിസീസ്, ഈ ഗവൺമെൻറ് ഈ കൊണ്ടുവന്ന ഈ പോളിസീസ് എല്ലാം ശരിക്കും ബാക്കിയുള്ള ജനങ്ങളെ അലോസരപ്പെടുത്തുകയാണ് ചെയ്തത്. സോ ഓൾ ദീസ് ഗവൺമെൻറ്റൽ പോളിസീസ് മേഡ് ദ ശ്രീലങ്കൻ തമിഴ്സ് ഫീൽ ഏലിനേറ്റഡ്. അപ്പം ഗവൺമെൻറ് കൊണ്ടുവന്ന ഈ പുതിയ നയങ്ങൾ അവർക്ക് എന്താണ് അത്രത്തോളം അനുയോജ്യമായിരുന്നില്ല. അതോടൊപ്പം തന്നെ രാജ്യത്ത് ഭരിച്ചിരുന്ന പൊളിറ്റിക്കൽ ലീഡേഴ്സ് കൂടുതലായിട്ട് ഈ സിൻഹള ഭാഷ അല്ലെങ്കിൽ ബുദ്ധമതവുമായി ബന്ധപ്പെട്ട ലീഡേഴ്സാണ്. അപ്പം അവരാരും ഇവരുടെ ഭാഷയോ അപ്പം ഇവരുടെ വികാരങ്ങളെയോ ഇവരുടെ കൾച്ചറിനെയോ ഒന്നും മാനിക്കാനായിട്ട് തയ്യാറായിരുന്നില്ല. സോ അപ്പം ഗവൺമെൻറ് കൊണ്ടുവന്ന പുതിയ നിയമങ്ങളും പുതിയ പോളിസീസും ഇവരുടെ ഈക്വൽ പൊളിറ്റിക്കൽ റൈറ്റ്സിനെ ഡിനൈ ചെയ്യുന്നതും, അതോടൊപ്പം തന്നെ പുതിയ അവർക്ക് കിട്ടേണ്ട ജോലികൾ അതിനെല്ലാം ഒരു ഡിസ്ക്രിമിനേഷൻ ഉണ്ടാവുകയും ചെയ്യുന്നു, അവരുടെ ഓപ്പർച്യൂണിറ്റീസ് അവർക്ക് നഷ്ടപ്പെടുത്തുന്നു, അവരുടെ ഡിമാൻഡ്സ് എല്ലാം ഇവർ ഇഗ്നോർ ചെയ്യുന്നു, അങ്ങനെയൊക്കെയുള്ള കുറേയധികം കാര്യങ്ങൾ ഇവരുടെ ഇടയിൽ സംഭവിക്കുകയാണ് ചെയ്യുന്നത്. ഇത് ശരിക്കും രണ്ട് കമ്മ്യൂണിറ്റീസിനും ഇടയ്ക്കുള്ള റിലേഷൻഷിപ്പ് വഷളാക്കുകയാണ് ചെയ്തത്. അപ്പം ശ്രീലങ്കൻ തമിഴ്സ് എന്തു ചെയ്തു, അവരുടെ പാർട്ടീസ് അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ അവരുടെ ഡിമാൻഡ്സ് അംഗീകരിക്കണം. അപ്പം അതിനു വേണ്ടിയിട്ട് അവരവരുടേതായ പൊളിറ്റിക്കൽ പാർട്ടീസ് അവർ എസ്റ്റാബ്ലിഷ് ചെയ്യുകയും അതോടൊപ്പം തന്നെ സ്ട്രഗിൾസ് അല്ലെങ്കിൽ പ്രക്ഷോഭങ്ങളും രാജ്യങ്ങളിൽ എന്താണ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. തമിഴ് ഒഫീഷ്യൽ ലാംഗ്വേജ് ആക്കി മാറ്റുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും അവരുടെ ആവശ്യം. അതോടൊപ്പം തന്നെ അവരുടെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് അവർക്ക് നഷ്ടപ്പെടുത്താതിരിക്കുക, അവർക്ക് എഡ്യൂക്കേഷൻ റൈറ്റ്സ് നൽകുക, അവർക്ക് സമൂഹത്തിൽ പൊളിറ്റിക്കൽ റൈറ്റ്സ് നൽകുക, ഇങ്ങനെയുള്ള ആവശ്യങ്ങളായിരുന്നു അവർ ഏറ്റവും അധികം ഉന്നയിച്ചിരുന്നത്. സോ ബൈ 1980s ആയപ്പോഴത്തേക്ക് വാട്ട് ഹാപ്പൻ ഈസ് സെവറൽ പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻസ് വേ ഫോം ഡിമാൻഡിങ് ആൻ ഇൻഡിപെൻഡൻറ് തമിഴ് ഏലം. തമിഴ് ഏലം എന്ന് വെച്ചാൽ ഒരു തമിഴ് സ്റ്റേറ്റ്, തമിഴ് ഭാഷ സംസാരിക്കുന്നവർക്കൊരു തമിഴ് സ്റ്റേറ്റ് ഫോം ചെയ്യുക എന്നുള്ളതാണ്. സോ ദ ഡിസ്ട്രിക്ട്സ് ബിറ്റ്വീൻ ദ ടു കമ്മ്യൂണിറ്റീസ് ടേൺഡ് ഇൻ ടു എ സിവിൽ വാർ. അങ്ങനെ ഈ രണ്ട് കമ്മ്യൂണിറ്റീസും തമ്മിലുള്ള ഈ ഒരു ഡിസ്ട്രസ്റ്റ് അല്ലെങ്കിൽ ഒരു അവിശ്വാസ്യത അതെന്താണ് ലാസ്റ്റ് ഒരു സിവിൽ വാറിലേക്ക്, ഒരു ആഭ്യന്തര യുദ്ധത്തിലേക്ക് എത്തുകയും വിഷ്ലട്ടു എന്താണ് തൗസൻഡ്സ് ഓഫ് പീപ്പിൾ വെ കിൽഡ് ഇൻ ദിസ് സിവിൽ വാർ. ഈ ആഭ്യന്തരത്തിൽ ആയിരക്കണക്കിന് ആളുകൾ മരിച്ചു വീഴുകയാണ് ചെയ്തത്. സോ ദേ വെ ഫോഴ്സ് ടു ലീവ് ദ കൺട്രി. അവരുടെ രാജ്യം തന്നെ അവർക്ക് ഉപേക്ഷിച്ച് പോകേണ്ടി വന്നു. ഇറ്റ്സ് റിഫ്യൂജീസ് ആൻഡ് ദേ ഹാവ് ലോസ്റ്റ് ദർ ലൈവ്ലിഹുഡ് ഓൾസോ.
അവരുടെ ലൈവ്ലിഹുഡ് അവരുടെ എല്ലാം നഷ്ടപ്പെട്ട് അവർക്ക് അവരുടെ രാജ്യം തന്നെ വിട്ടുപോകേണ്ട ഒരവസ്ഥയിലേക്ക് എത്തുകയാണ് ചെയ്തത്. സോ ശ്രീലങ്കയിലെ എത്തനിക് കോമ്പോസിഷൻ ഇതാണ്. അതോടൊപ്പം തന്നെ അവർ ഫോളോ ചെയ്തത് മെജോറിറ്റേറിയനിസമാണ്. അതായത് സിംഹള ഭാഷ സംസാരിക്കുന്നവർക്കാണ് അവർ പ്രാമുഖ്യം നൽകിയത്. അതോടൊപ്പം തന്നെ എന്താണ് തമിഴ് ഭാഷ സംസാരിക്കുന്നവരെ നെഗ്ലക്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. അവരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചില്ല. അവർക്ക് എന്താണ് ജോലിക്കുള്ള അവരുടെ ഓപ്പർച്യൂണിറ്റീസ് എല്ലാം നഷ്ടപ്പെടുത്തി. അവരുടെ എഡ്യൂക്കേഷൻ അങ്ങനെയുള്ള കുറേയധികം കാര്യങ്ങൾ തമിഴ് ഭാഷ സംസാരിക്കുന്നവർക്ക് നഷ്ടപ്പെടുത്തുകയും സിംഹള ഭാഷ സംസാരിക്കുന്നവർക്കാണ് അവിടെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുകയും ചെയ്തത്. ഇതാണ് അവിടെ ഉണ്ടായ ഏറ്റവും വലിയ പ്രശ്നം. അതാണ് എത്തനിക് കോമ്പോസിഷൻ ശ്രീലങ്ക. ഇതാണ് നെക്സ്റ്റ് ഈസ് ദ അക്കോമഡേഷൻ ഇൻ ബെൽജിയം. ബെൽജിയത്തിൻ്റെ പ്രോബ്ലം അവരെങ്ങനെ ഡീൽ ചെയ്തു എന്നുള്ളതാണ് നമ്മൾ ഈ ടോപ്പിക്കിൽ പറയുന്നത്. So between 1970 and 1993, the Belgian leaders understood the regional differences and cultural diversities. അപ്പം റീജിയണൽ ആയിട്ടുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്, പ്രാദേശികപരമായിട്ടുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്, അവരുടെ കൾച്ചറലായിട്ടുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്, ഡൈവേഴ്സിറ്റീസ് എന്തൊക്കെയാണെന്ന് അവിടെയുള്ള ബെൽജിയം ലീഡേഴ്സ് മനസ്സിലാക്കുകയും അതനുസരിച്ച് ദേ ഹാവ് അമെൻഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻസ് 4 times. 4 തവണ അവരുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്ത് ഭേദഗതി ചെയ്യുകയും ദേ വർക്ക് ഔട്ട് ആൻ അറേഞ്ച്മെൻറ്റ് ദാറ്റ് വുഡ് എനേബിൾ എവറി വൺ ടു ലീവ് പീസ്ഫുള്ളി ഇൻ ദർ കൺട്രി. അപ്പോൾ ആ രാജ്യത്ത് എല്ലാവർക്കും സമാധാനപരമായിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു അറേഞ്ച്മെൻറ്റ്സ് അവർ വർക്കൗട്ട് ചെയ്യുകയാണ് ചെയ്തത്. സോ ദിസ് ഹെൽപ് ടു അവോയ്ഡ് ദ സിവിക് സ്ട്രൈവ് ദെയർ. അതായത് ശ്രീലങ്കയിൽ സംഭവിച്ച മാതിരി ഒരു ആഭ്യന്തര യുദ്ധം അവിടെ ഉണ്ടാകാതെ എന്താണ് എല്ലാവരെയും ഒത്തൊരുമിപ്പിച്ച് കൊണ്ടുപോകാനായിട്ട്. അത് പ്രധാനമായിട്ടും ദ ടു മേജർ കമ്മ്യൂണിറ്റീസിനെ അവിടെ ഒരു ഭാഷാടിസ്ഥാനത്തിൽ ഒരു വേർതിരിവ് ഉണ്ടാകാതെ ഒരുമിച്ച് കൊണ്ടുപോകാനായിട്ട് കഴിഞ്ഞു. അപ്പം ഇമ്പോർട്ടൻ്റ് ഫീച്ചേഴ്സ്, ബെൽജിയം മോഡലിൻ്റെ ഇമ്പോർട്ടൻ്റ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ആദ്യത്തെ എന്ന് പറഞ്ഞാൽ ഈക്വൽ നമ്പർ ഓഫ് ഫ്രഞ്ച് ആൻഡ് ഡച്ച് സ്പീക്കിംഗ് മിനിസ്റ്റേഴ്സ് ഇൻ ദ സെൻട്രൽ ഗവൺമെൻറ് ഫോർ ഡിസിഷൻ മേക്കിംഗ്. ഒരു ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിൻ്റെ സമയത്ത് ഫ്രഞ്ചിൽ നിന്നും ഡച്ച് സ്പീക്കിംഗ് മിനിസ്റ്റേഴ്സ് രണ്ടുപേരുടെയും തുല്യപരമായിട്ടാണ് മിനിസ്റ്റേഴ്സിനെ അവിടെ കൊണ്ടുവന്നത്. മീൻസ് മിനിസ്റ്റേഴ്സ് അവർ ഈ ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ ഫ്രഞ്ച് സ്പീക്കിംഗിൽ നിന്നും ഡച്ച് സ്പീക്കിംഗിൽ നിന്നും എന്താണ് മിനിസ്റ്റേഴ്സിനെ ഈക്വലായിട്ട് ഒരു ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിൽ കൊണ്ടുവരികയാണ് ചെയ്തത്. അപ്പോൾ ഈക്വൽ പാർട്ടിസിപ്പേഷൻ. സെക്കൻഡ് എന്ന് പറഞ്ഞത് മെനി പവേഴ്സ് ഓഫ് ദി സെൻട്രൽ ഗവൺമെൻറ് വെയർ ഗിവൺ ടു ദി സ്റ്റേറ്റ് ഗവൺമെൻറ്. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ എന്താണ് പ്രധാനപ്പെട്ട അധികാരങ്ങളെല്ലാം സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് വിഭജിച്ച് നൽകുകയാണ് ചെയ്യുന്നത് എന്ന് കരുതി സ്റ്റേറ്റ് ഗവൺമെൻറ് വെയർ നോട്ട് സബോർഡിനേറ്റ് ടു ദി സെൻട്രൽ ഗവൺമെൻറ്. ഒരിക്കലും സെൻട്രൽ ഗവൺമെൻറ്റിന് സബോർഡിനേറ്റ് അല്ല സ്റ്റേറ്റ് ഗവൺമെൻറ്. അപ്പം അവർക്ക് അവരുടേതായിട്ടുള്ള റൈറ്റ്സ് ഉണ്ട്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ബ്രസൽസ് ക്യാപിറ്റൽ സിറ്റി, ബെൽജിയത്തിൻ്റെ ക്യാപിറ്റൽ സിറ്റി ബ്രസൽസിന് ദേ ഹാവ് എ സെപ്പറേറ്റ് ഗവൺമെൻറ്. രണ്ട് കമ്മ്യൂണിറ്റീസിനും ഫ്രഞ്ച് ആൻഡ് ഡച്ച് ബോത്ത് കമ്മ്യൂണിറ്റീസ് ആർ ഈക്വൽ റെപ്രസെൻറ്റേഷൻ. രണ്ടുപേർക്കും ഈക്വൽ റെപ്രസെൻറ്റേഷൻ തന്നെയാണ് ക്യാപിറ്റൽ ഓഫ് ബെൽജിയം. ഇതുകൂടാതെ ഒരു തേർഡ് കൈൻഡ് ഓഫ് കമ്മ്യൂണിറ്റി ഗവൺമെൻറ്, അതായത് തേർഡ് കൈൻഡ് ഓഫ് ഗവൺമെൻറ് അവിടെ ഫോം ചെയ്തു. എന്താണ് കമ്മ്യൂണിറ്റി ഗവൺമെൻറ്? അതായത് ലിംഗ്വിസ്റ്റിക് ബേസിൽ ഭാഷാ അടിസ്ഥാനത്തിൽ ഡച്ച് ഫ്രഞ്ച് ജർമ്മൻ സ്പീക്കിംഗ് ആ ഇതിൽ കമ്മ്യൂണിറ്റി ബേസ് ചെയ്ത് ഒരു ഗവൺമെൻറ് കമ്മ്യൂണിറ്റി ഗവൺമെൻറ് കൊണ്ടുവന്നു. അപ്പോൾ അവരുടെ പവർ എന്ന് പറഞ്ഞാൽ ദേ പവർ റിഗാർഡിംഗ് കൾച്ചറൽ എഡ്യൂക്കേഷണൽ ആൻഡ് ലാംഗ്വേജ് റിലേറ്റഡ് ഇഷ്യൂസ്, ഇങ്ങനെയുള്ള ഇഷ്യൂസ് കൾച്ചറലായിട്ടുള്ള എഡ്യൂക്കേഷൻ ലാംഗ്വേജ് ആയിട്ട് വരുന്ന റിലേറ്റഡ് ചെയ്ത ഇഷ്യൂസ് എല്ലാം കൈകാര്യം ചെയ്യുന്നത് ഈ കമ്മ്യൂണിറ്റി ഗവൺമെൻറ് ആണ്. ബെൽജിയം മോഡൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നുമെങ്കിലും ദർ അറേഞ്ച്മെൻറ്റ്സ് വർക്ക് വെൽ സോ ഫാർ. സോ ദിസ് അവോയ്ഡ് ദ സിവിക് സ്ട്രൈഫ് ബിറ്റ്വീൻ ദി ടു കമ്മ്യൂണിറ്റീസ്. അപ്പം ബെൽജിയം മോഡൽ മറ്റുള്ള രാജ്യങ്ങൾ ചിലപ്പം നടപ്പാക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും, പക്ഷേ ആ രാജ്യത്തിൽ ആ ഒരു അറേഞ്ച്മെൻറ്റ്സ് നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യുകയാണ് ചെയ്തത്. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ബെൽജിയം മോഡലും ശ്രീലങ്കൻ മോഡൽ രണ്ടും കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ, ഈ രണ്ട് സ്റ്റോറീസും കൂടെ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ മനസ്സിലാകുന്നത് ബോത്ത് ആർ ഡെമോക്രസീസ്, രണ്ടും ജനാധിപത്യ രാജ്യമാണ്. ബട്ട് ദേ ഡെൽറ്റ് വിത്ത് എ പ്രോബ്ലം വെരി ഡിഫറെൻ്റ്ലി. അവർ ആ പ്രോബ്ലം കൈകാര്യം ചെയ്തതിലുള്ള വ്യത്യാസമാണ്. അതായത് ശ്രീലങ്ക അഡോപ്റ്റ് ചെയ്തത് മെജോറിറ്റേറിയൻ പോളിസിയും ബെൽജിയം അഡോപ്റ്റ് ചെയ്തത് അക്കോമഡേഷൻ പോളിസിയാണ്. അപ്പോൾ ഒരിടത്ത് അത് നെഗറ്റീവ് ആവുകയും ഒരിടത്ത് പോസിറ്റീവ് ആവുകയും ചെയ്യും. സോ നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡീൽ വിത്ത് ദ ടോപ്പിക് വൈ പവർ ഷെയറിങ് ഈസ് ഡിസയറബിൾ.
എന്തുകൊണ്ടാണ് പവർ ഷെയറിംഗ് ഡിസൈറബിൾ ആണ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അഭികാമ്യം ആണ് എന്ന് പറയുന്നത് ഇതിന് രണ്ട് സെറ്റ് ഓഫ് ടു സെറ്റ്സ് ഓഫ് റീസൺസ് ആണ് ഇതിന് പറയുന്നത് സോ പവർ ഷെയറിംഗ് ഈസ് ഗുഡ് ബിക്കോസ് ഇറ്റ് ഹെൽപ്സ് ടു റെഡ്യൂസ് ദ പോസിബിലിറ്റി ഓഫ് കോൺഫ്ലിക്ട് ബിറ്റ്വീൻ സോഷ്യൽ ഗ്രൂപ്പ്സ് സോഷ്യൽ ഗ്രൂപ്പ്സ് തമ്മിലുള്ള കോൺഫ്ലിക്ട്സ് അവോയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കും പവർ ഷെയറിംഗ് എന്താണ് അധികാര വിഭജനം നടത്തി കഴിഞ്ഞാൽ സോഷ്യൽ ഗ്രൂപ്പ്സ് തമ്മിലുള്ള കോൺഫ്ലിക്ട് അവോയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കും ഈ സോഷ്യൽ കോൺഫ്ലിക്ട്സ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഇറ്റ് ലീഡ്സ് ടു വയലൻസ് ആൻഡ് പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റി രാഷ്ട്രീയമായ അസ്ഥിരത ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് അത് അവോയ്ഡ് ചെയ്യുക സോ പവർ ഷെയറിംഗ് ഈസ് എ ഗുഡ് വേ ടു എൻഷുർ ദ സ്റ്റെബിലിറ്റി ഓഫ് പൊളിറ്റിക്കൽ ഓർഡർ ഒരു രാജ്യത്തിൻ്റെ അഡ്മിനിസ്ട്രേഷൻ ഗവൺമെൻറ് നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ പവർ ഷെയറിംഗ് ഈസ് എ ഗുഡ് വേ അത് വളരെ അഭികാമ്യമാണ് അതോടൊപ്പം തന്നെ ഒരു മെജോറിറ്റിയുടെ മെയിൽ മൈനോറിറ്റി ആധിപത്യം സ്ഥാപിക്കുക എന്നുള്ളത് ഇറ്റ്സ് എൻ അട്രാക്റ്റീവ് ഓപ്ഷൻ എന്താണ് വളരെ ഷോർട്ട് റണ്ണിൽ അതൊരു അട്രാക്റ്റീവ് ഓപ്ഷനായിട്ട് നമുക്ക് തോന്നും ഒരു മെജോറിറ്റി മൈനോറിറ്റിയുടെ മെയിൽ ആധിപത്യം സ്ഥാപിക്കുക എന്നുള്ളത് But in a long run, it undermines the unity of a nation. ഒരു രാജ്യത്തിൻ്റെ അടിത്തറ തന്നെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഫസ്റ്റ് സെറ്റ് ഓഫ് റീസൺ ഇതിനെ നമുക്ക് പ്രുഡൻഷ്യൽ എന്ന് പറയാം വിവേകപൂർവമായ ഒരു റീസൺ ആയിട്ട് നമുക്കിതിനെ കണക്കാക്കാം സെക്കൻഡ് എന്ന് പറയുന്നത് പവർ ഷെയറിംഗ് ഇസ് ദ സ്പിരിറ്റ് ഓഫ് ഡെമോക്രസി ആത്മാവ് ജനാധിപത്യത്തിൻ്റെ ആത്മാവ് എന്ന് വേണമെങ്കിൽ The second set of reason is the power sharing is the spirit of democracy. ജനാധിപത്യത്തിൻ്റെ ആത്മാവ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതാണ് പവർ ഷെയറിംഗ് പീപ്പിൾ ഹാവ് ദ റൈറ്റ് ടു ബി കൺസൾട്ടഡ് ഓൺ ഹൗ ദേ ആർ ടു ബി ഗവേൺഡ് ജനങ്ങൾ എങ്ങനെയാണ് ഭരിക്കപ്പെടുന്നതെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ ജനങ്ങൾക്ക് അല്ലെങ്കിൽ അതിനുള്ളൊരു അവകാശം ജനങ്ങൾക്ക് ഉണ്ട് എ ലെജിറ്റിമേറ്റ് ഗവൺമെൻറ് ഈസ് വൺ സിറ്റിസൺ ത്രൂ പാർട്ടിസിപ്പേഷൻ അക്യുവർ എ സ്റ്റേക്ക് ഇൻ ദ സിസ്റ്റം അപ്പോൾ ഒരു ലെജിറ്റിമേറ്റ് ഗവൺമെൻറ് ആണെങ്കിൽ ഒരു നീതിയുക്തമായ ഗവൺമെൻറ് ആണെങ്കിൽ സിറ്റിസണിന് ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരിക്കണം അവർക്ക് ആക്റ്റീവായിട്ടുള്ള പാർട്ടിസിപ്പേഷൻ അതിനകത്ത് ഉണ്ടായിരിക്കണം അതാണ് ഒരു ലെജിറ്റിമേറ്റ് ഗവൺമെൻറ് ആണെങ്കിൽ വേണ്ടുന്നത് അപ്പം ഫസ്റ്റ് സെറ്റ് ഓഫ് റീസൺ എന്ന് പറഞ്ഞാൽ പ്രൊഡൻഷ്യൽ എന്നും സെക്കൻഡ് സെറ്റ് ഓഫ് റീസൺ തന്നെ നമുക്ക് മോറൽ എന്നും പറയാം ധാർമ്മികതയുള്ളത് അപ്പോൾ ഫസ്റ്റ് സെറ്റ് ഓഫ് റീസൺ അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ബെറ്റർ ഔട്ട്കംസ് ആണ് പ്രൊഡൻഷ്യൽ റീസൻ്റെ ആണെങ്കിൽ ബെറ്റർ ഔട്ട്കംസ് ആണ് സെക്കൻഡ് എന്ന് പറയുന്നത് പവർ ഷെയറിംഗ് ഈസ് വാല്യുബിൾ ദാറ്റ് ഇസ് മോറൽ റീസൺ പവർ ഷെയറിംഗ് ഈസ് വാല്യുബിൾ സോ ഇതാണ് വൈ പവർ ഷെയറിംഗ് ഈസ് ഡിസൈറബിൾ എന്തുകൊണ്ട് പവർ ഷെയറിംഗ് ഡിസൈറബിൾ അഭികാമ്യം ആണ് അല്ലെങ്കിൽ അധികാര വിഭജനം എന്തുകൊണ്ട് രാജ്യത്തിന് ആവശ്യമാണ് എന്ന് പറയുന്ന ഭാഗമാണിത്